സയൻസ് സെന്റർ വടകര. ടച്ച് ദി ഇൻവിസിബിൾ സ്കൈ. നീറ്റ് കീൻ ക്വെറ്റ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ഓപ്പമുണ്ട് സയൻസ് സെന്റർ. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പറക്കാം. പ്ലസ് വൺ സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് മെയ് ആദ്യവാരം ആരംഭിക്കുന്നു. റിപ്പീറ്റേഴ്സ് 2024 ജൂൺ ആദ്യവാരം ആരംഭിക്കുന്നു. സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങൾ സയൻസ് സെന്റർ കൈരളി കോംപ്ലക്സ് കല്ലാച്ചി, സയൻസ് സെന്റർ ആദിത്യ ആർക്കേറ്റ് പേരാമ്പ്ര, സയൻസ് സെന്റർ നിയർ മുനിസിപ്പൽ ഓഫീസ് മട്ടന്നൂർ, സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. കോൺടാക്ട് നമ്പേഴ്സ് 0496252561885200555526. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും റെയിൽവേ ബോർഡിൻ്റെയും കീഴിലുള്ള പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി വടകര റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ വടകര റെയിൽവേ സ്റ്റേഷനിൽ 22 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും റെയിൽവേ ബോർഡിൻ്റെയും കീഴിലുള്ള പാസഞ്ചേഴ്സ് എമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ഡിവിഷൻ തല പരിശോധനയുടെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് നമ്മുടെ വടകരയുടെയും കേരളത്തിൻ്റെയും തനിമ വ്യക്തമാക്കുന്ന എലിവേഷൻ പൂർണ്ണമായിട്ടും ഉണ്ടാകും. ആ എലിവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് ഒരു അവരിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷനായിട്ട് വടകര മാറും. രണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പം നിലവിൽ എല്ലാ 1-ഉം 2-ഉം റെയിൽവേ ഈ പ്ലാറ്റ്ഫോമിൽ വേണ്ടത്ര മേൽക്കൂരയില്ല. അപ്പോൾ മേൽക്കൂര ഇല്ലാത്തിടത്ത് മേൽക്കൂര നിർമ്മിക്കാൻ ഈ പദ്ധതി അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പം നേരിട്ട് കാണാൻ സാധിച്ചതും അതുപോലെ ഇവിടെ വ്യത്യസ്ത സംഘടനകൾ നൽകിയിട്ടുള്ള നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതും വേണ്ടത്ര ഇരിപ്പിടങ്ങളെക്കുറിച്ച്. ഇനി ഇപ്പോൾ നിലവിലൊരു സർവേ നടന്നിട്ടുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആവശ്യമായിട്ടുള്ള ഇരിപ്പിടവും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഫാനുകളും ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായി വടകര സ്റ്റേഷനിലെ സർക്കുലിംഗ് ഏരിയയിലെ ട്രാഫിക് പാറ്റേൺ മെച്ചപ്പെടുത്തും. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുൻഭാഗം കേരളത്തിന്റെയും വടകരയുടെയും തനിമ വിളിച്ചോതുന്ന രീതിയിലുള്ളതാക്കി മാറ്റും. റെയിൽവേ കുളം സൗന്ദര്യവൽക്കരിച്ച് കുടിവെള്ള പദ്ധതിക്കും രൂപം നൽകും. കൂടാതെ എയർപോർട്ട് ശൈലിയിലുള്ള ഇന്റിഗ്രേറ്റഡ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റവും ലൈറ്റിംഗ്, ലെഡ് ഡിസ്പ്ലേ, മികച്ച ടോയ്ലറ്റുകൾ എന്നിവയും പ്ലാറ്റ്ഫോമുകളിൽ ഒരുക്കി മികച്ച നിലവാരത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനെ എത്തിക്കും. അതുകൊണ്ട് സീറ്റിംഗ് അതേപോലെ തന്നെ ഫാൻ, ഇത് രണ്ടും നമുക്ക് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ എയർപോർട്ടിൽ കാണുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും നിർമ്മിക്കും. മെച്ചപ്പെട്ട ഇരിപ്പിട സൗകര്യം ഒരുക്കുന്നതോടൊപ്പം വികലാംഗ സൗഹൃദ സ്റ്റേഷനാക്കി വടകരയെ മാറ്റുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതി 2 ഘട്ടങ്ങളിലായി 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഒരു സാധാരണ ഇപ്പോൾ കാണുന്ന ടോയ്ലറ്റ് അല്ല, നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദിവ്യാംഗന്മാർക്ക് പ്രത്യേക സൗകര്യമുള്ള ടോയ്ലറ്റ് നിർമ്മിക്കും. വടകര റെയിൽവേ സ്റ്റേഷൻ ഈ വികലാംഗ സൗഹൃദ സ്റ്റേഷനാക്കി മാറ്റുന്നതാണ്. മറ്റ് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഇപ്പം ഏറ്റവും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ഇൻറ്റിഗ്രേറ്റഡ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം, ഒരൊറ്റ ബോർഡിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള ഇൻറ്റിഗ്രേറ്റഡ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം വടകരയിൽ സ്ഥാപിക്കും. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം വടകര റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വികസന വിപ്ലവം തന്നെയായിരിക്കും ഇതെന്നും പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി. പി എസ് സി മെമ്പർമാരായ മധുസൂദനൻ, സുനിൽ റാം, അജയ് യാദവ്, നിർമ്മലാ ദേവി, രാംകുമാർ പഹ്വാൻ, ഉമാ റാണി, രവിചന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത്. അരുൺകുമാർ, ശ്രീകുമാർ,
അനിത ജോസ്, ബർജാസ് മുഹമ്മദ്, വത്സലൻ കുനിയിൽ, മണികണ്ഠൻ, ശ്യാം ശശിധരൻ, വെങ്കടേശ്വരയ്യർ തുടങ്ങിയവർ വടകരയിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു.